നമസ്കാരം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ സർക്കാരിന് ഇപ്പോഴും വ്യക്തതയില്ലെന്ന് ഗവർണർ മുഖ്യമന്ത്രി നേരിട്ടെത്തി വിശദാംശങ്ങൾ നൽകാതെ ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന നിലപാട് ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിച്ചു ഗവർണർമാർ ബില്ലുകളിൽ അനന്തമായി തീരുമാനം നീട്ടരുതെന്ന സുപ്രീംകോടതി വിമർശനത്തോട് പ്രതികരിക്കാനില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ ബില്ലുകളിൽ തീരുമാനമെടുക്കും അതിന് സുപ്രീംകോടതി വിധി വരെ കാത്തുനിൽക്കേണ്ട കാര്യമില്ല നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ സർക്കാരിന് വ്യക്തതയില്ലെന്നും ഗവർണർ പറഞ്ഞു സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ് വിധിയല്ല അതിനാൽ അക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല പറയാനുള്ളത് കോടതിയിൽ പറയുമെന്നും ഗവർണർ വ്യക്തമാക്കി ബില്ലുകൾ വഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതി വിമർശനം ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ വിശദീകരണം വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിനെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു സർക്കാരുകൾ കോടതിയിൽ വരുന്നതുവരെ ഗവർണർമാർ ബില്ലിന്മേൽ നടപടിയെടുക്കാത്തത് എന്താണെന്ന് ചോദ്യം ഉയർത്തിയ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഗവർണർമാരെ നേരിട്ട് തെരഞ്ഞെടുക്കുന്നതല്ലെന്ന് ഓർക്കണമെന്നും സൂചിപ്പിച്ചു സുപ്രീം കോടതിയിൽ ഹർജി വന്നതിന് ശേഷം മാത്രമാണ് ഗവർണർമാർ നടപടി നടപടിയെടുക്കുന്നത് എന്തിനാതുവരെ കാത്തിരിക്കണം ഗവർണർമാരും ഭരണഘടനാ തത്വങ്ങൾ പാലിച്ച് പ്രവർത്തിക്കണം ഗവർണർമാർ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി കാര്യങ്ങൾ ഇങ്ങനെ പറ്റില്ല തെലങ്കാന കേസിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് അവിടെ സർക്കാർ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷമാണ് ഗവർണർ തീർപ്പാക്കാത്ത ബില്ലുകളിൽ നടപടി സ്വീകരിച്ചത് ഈ സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കാത്തത് ഭരണപ്രതിസന്ധി പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചാബ് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഗവർണർമാരുടെ നടപടി ചോദ്യം ചെയ്ത കേരളം തെലങ്കാന തമിഴ്നാട് സർക്കാരുകൾ സമർപ്പിച്ച ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്